നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട നിയോസ് പ്ലസ് ടു വിദ്യാർത്ഥികളെ, എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞു തരാമോ എന്ന് കുറച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു. പക്ഷേ എക്കണോമിക്സിൻ്റെ ഗൈഡോ ടെക്സ്റ്റോ ഒന്നും എൻ്റെ കയ്യിലില്ല. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാമായിരുന്നു. എന്തായാലും മുൻ വർഷത്തെ മൂന്ന് നാല് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതുപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ഈ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കുന്നതിലൂടെ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതുപോലെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ക്വസ്റ്റ്യൻ്റെ രീതിയും മോഡലും എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇതിൽ നിന്നുള്ളതെല്ലാം ഇതുപോലെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ, ഞാൻ നിങ്ങൾക്ക് നാല് ക്വസ്റ്റ്യനോളം ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ, മുൻ വർഷ ക്വസ്റ്റ്യൻ പേപ്പറുകളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും. പ്രധാനപ്പെട്ടത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെയുള്ളതൊക്കെ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക, നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കേ.